ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആകുലചിത്തരായ മനുഷ്യർ ഈ ചെറിയ കുരുവികളുടെ പോലും പരിഹാസ വിഷയമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വി നീഡ് ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ട്രസ്റ്റ് ആൻഡ് വറി വിൽ നെവർ ഗോ ടുഗദർ. ആകുലതയും ആശ്രയവും ഒരിക്കലും ഒരുമിച്ച് പോവുകയില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമുക്ക് വീണ്ടും മടങ്ങി വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതായ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എറിഞ്ഞു കളയേണ്ടതായ കാര്യങ്ങൾ. എന്തുകൊണ്ട് എറിഞ്ഞു കളയണം? നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതായ കാര്യങ്ങളാണത് എന്നതുകൊണ്ട് നമ്മളതിനെ എറിഞ്ഞു കളയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒന്നാമത് എറിഞ്ഞു കളയേണ്ട കാര്യം നമ്മൾ പറഞ്ഞതെന്താണ്? ജങ്ക്, വലിച്ചു കൂട്ടുന്നതായ വസ്തുക്കൾ. ഈ വസ്തുക്കൾ നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കംഫർട്സിന് മുകളിലോട്ട് കയറാതെ, അത് തന്നെ കംഫർട്സ് തന്നെ ലക്ഷറിയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കംഫർട്സിൻ്റെ താഴത്തെ തലത്തിൽ നിന്നുകൊണ്ട് നീഡ്സിനും കംഫർട്സിനും ഇടയ്ക്കുള്ള ഒരു ഗോൾഡൻ മീനിലൂടെ അതിന് താഴെ നിൽക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് വളരെ അത്യാവശ്യമാണ്. എങ്കിലേ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത്, വസ്തുക്കൾ മാത്രമല്ല, എന്താണ്, ചിന്താകുലങ്ങൾ. അത് നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ വസ്തുവിനേക്കാൾ കൂടുതൽ തടസ്സപ്പെടുത്തുന്നതാണ് ചിന്താകുലങ്ങൾ. അതുകൊണ്ട് അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? എറിഞ്ഞു കളയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മൂന്നാമത്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് അവിടെ പറയുന്ന കാര്യം, ആദ്യത്തേതിനെ ഞാൻ രണ്ടായിട്ട് പിരിച്ചു പറയായിരുന്നു. നമ്മളുടെ വസ്തുക്കളും നമ്മളുടെ എക്സ്ട്രാ വെയിറ്റ്, ദാറ്റ് മീൻസ് എക്സ്ട്രാ തിങ്സ് ആൻഡ് ഓൾ അവർ വറീസ്, ഇത് രണ്ടും നമ്മൾ എറിഞ്ഞു കളയണം. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ അവിടെ പറയുന്നത് പാപം. പാപത്തിന് അവിടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, മുറുകെ പറ്റുന്നതായ പാപം. സകല ഭാരവും മുറുകെ പറ്റുന്നതായ പാപവും, സിൻ ദാറ്റ് ക്ലിങ് സോ ക്ലോസ്ലി, ക്ലിങ്ങിങ്, അങ്ങോട്ട് പറ്റി പിടിച്ചിരിക്കുന്നതായ പാപങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എറിഞ്ഞു കളയണം. ഹഡിൽസിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഹഡിൽസ് നമുക്ക് എറിഞ്ഞു കളയാൻ പറ്റത്തില്ല. നമുക്ക് എറിഞ്ഞു കളയാൻ പറ്റുന്നത് എന്തേ ഉള്ളൂ? ഭാരവും പാപവുമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വിശേഷണം ഇങ്ങനെ ഈ എബ്രായ ലേഖനകാരൻ കൊടുക്കാൻ കാര്യമെന്താണെന്ന് ഞാൻ ആലോചിച്ചു. കാരണം വലിയ പാപങ്ങളൊക്കെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും എൻ്റെയും മുമ്പിൽ മുഴച്ചു നിൽക്കുന്ന വലിയ പാപങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഉപേക്ഷിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു തൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കള്ളുകൂടി കളഞ്ഞെന്നിരിക്കും, വ്യഭിചാരം പരസ്യമായിട്ടുള്ളതെങ്കിലും കളഞ്ഞെന്നിരിക്കും, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, മറ്റുള്ളവർ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ദൈവത്തിൻ്റെയും എൻ്റെയും മറ്റുള്ളവരുടെയും മുമ്പിൽ മുഴച്ചു നിൽക്കുന്ന പാപങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? എറിഞ്ഞു കളയും. എന്നാൽ വേറെ ചില പാപങ്ങളെയാണ് ഇവിടെ പറയുന്നത്, മുറുകെ പറ്റുന്നതായ പാപങ്ങൾ, വിടാതെ പിന്തുടരുന്നതായ പാപങ്ങൾ, ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തതായ പാപങ്ങൾ, നമ്മൾ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചാലും നമ്മളെ വിടാതെ പിന്തുടരുന്നതായ പാപങ്ങൾ. അതിനെ നമ്മൾ എറിഞ്ഞു കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഓട്ടം തടസ്സപ്പെടും. നമ്മൾ വിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഒരു വല്യപ്പൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഓരോരോ സാധനങ്ങളെങ്കിലും ഇങ്ങനെ ഒഴുകി വിടുക, എന്താ കലവും ചട്ടിയും പിന്നെ തേങ്ങായും തടിയും, അതിൻ്റെ കൂട്ടത്തിൽ വല്യപ്പൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു വലിയ ഒരു കമ്പിളിക്കെട്ട് ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പം വല്യപ്പൻ പറഞ്ഞു, ഓ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഈ തണുപ്പത്ത് ഞാനൊരു കമ്പിളിക്കെട്ടിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞ് വല്യപ്പൻ നന്നായിട്ട് നീന്തൊക്കെ അറിയാം. ഈ നീന്തി ചെന്ന് കമ്പിളിക്കെട്ട് കയറി അങ്ങ് പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കമ്പിളിക്കെട്ടിനകത്ത് നിന്ന് രണ്ട് കൈ വന്ന് വല്യപ്പനെ അങ്ങ് പിടിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു കരടിയാണ്. അപ്പോൾ കരയ്ക്ക് നിന്ന ആള് പറഞ്ഞു, എടോ അതിനെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ കളഞ്ഞിട്ട് താനിങ്ങി വാ. ഉടനെ വല്യപ്പൻ പറഞ്ഞു, എനിക്ക് കളയണമെന്നുണ്ട്, പക്ഷേ ഞാൻ കളഞ്ഞിട്ട് എന്നെ കളയുന്നില്ല, ഞാൻ വിട്ടിട്ട് എന്നെ വിടുന്നില്ല. ഇതുപോലെ ഒരു സ്റ്റേജാണ് ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത്. ഈ മുറുകെ പറ്റുന്ന പാപം പല സമയത്തും വലിയ വലിയ പാപങ്ങളായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ പാപമായിരിക്കും. പക്ഷെ ചെറിയ പാപവും വലിയ പാപവും എല്ലാം പാപം തന്നെയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പാപം എന്ന പേര് തന്നെ കൊടുത്ത് അതിനെ വിളിക്കണം. നമുക്കുള്ള ഒരു വലിയൊരു പ്രശ്നം എന്നറിയാമോ, നമ്മൾ പലപ്പോഴും അതിനെ ബലഹീനത എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ബലഹീനത. ഒരു സ്ത്രീ ഒരിക്കല് പാസ്റ്ററുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു ചെറിയൊരു ബലഹീനതയുണ്ട്. എന്ന് ചോദിച്ചാൽ എന്താ? ഞാൻ ഈ എക്സാഗ്രേറ്റ് ചെയ്യും, എന്തോ പറഞ്ഞാലും അതിശയോക്തി കൂട്ടിയേ പറയത്തുള്ളൂ. ഞാനിന്നൊരു 100 അടി നടന്നെങ്കിൽ ഞാനിന്ന് പറയുന്നത് ഇന്ന് എന്താ 10 മൈല് നടന്നെന്നാ പറയുന്നത്. അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞാലും ഇച്ചിരി കൂട്ടി അങ്ങ് പറയാം, അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്, അല്ലേ? അപ്പോൾ അത് മാറാനായിട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ എക്സാഗ്രേറ്റ് ചെയ്യുന്ന എൻ്റെ ആ ബലഹീനത മാറാനായിട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. എന്നെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവർക്ക് ഭയങ്കര സങ്കടമായി പോയി. അതെന്താ പാസ്റ്ററെ, പാസ്റ്റർ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയുന്ന കാര്യം? ഞാൻ എൻ്റെ ഒരു ആത്മീയ ആവശ്യം, വേറെ ഒന്നുമല്ലല്ലോ, എനിക്ക് കാറ് വേണമെന്നും വീട് വേണമെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്, എൻ്റെ ഒരു ആത്മീയമായ ആവശ്യം പാസ്റ്റർ എടുത്ത് വന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ എന്താ അത് പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയാൻ കാര്യം? എൻ്റെ പാസ്റ്റർ പറഞ്ഞു, ഒന്നാമത് സഹോദരി, ഈ പറഞ്ഞ വാക്കാ പ്രശ്നം. സഹോദരി ഇതിനെ വിളിക്കുന്ന എന്താണ്? ഒരു ബലഹീനത.
പിന്നെ പറഞ്ഞത് കൂട്ടി പറയുന്ന എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം, ഇതൊക്കെയല്ലേ പറഞ്ഞത്. പക്ഷേ വാസ്തവത്തിൽ പറയേണ്ടത് അങ്ങനല്ല പാസ്റ്ററെ. എനിക്കൊരു വിട്ടുമാറാത്ത ഒരു പാപമുണ്ട്. എന്ത്? കള്ളം പറയുന്ന സ്വഭാവം. കാര്യം എക്സാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? കള്ളമല്ല, എന്തുവാ? വേറെ ഒന്നുമല്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ഞാൻ കന്ധമാൽ ജില്ലയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് 10,000 ആളുകളാണ് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞാൽ അത് എക്സാഗ്രേഷൻ ഒന്നുമല്ല, കള്ളവാ. അവിടെ നിന്നും അത്രയും പേരൊന്നും വന്നില്ല. ചുമ്മാ വന്ന് 1,000 എന്നൊക്കെ പറയുമ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നതൊക്കെ എന്താണ്? സത്യമല്ല, കൂട്ടി പറയുന്നതാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് പറയരുത്, കള്ളമാണ് പറയുന്നത്. കള്ളം അല്ല, എന്താ? റാന്നിയിൽ ഒരു മീറ്റിംഗ് നടന്നതിനെക്കുറിച്ച് ഒരു ഫോറിൻ മാഗസിനിൽ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് 60,000 പേര് അവിടെ പങ്കെടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ അവരോട് എഴുതി ചോദിച്ചു, എനിക്കറിയാവുന്ന ആളുകളാണ്, റാന്നിയിൽ 60,000 പേര് വരണമെങ്കിൽ അന്ന് അവിടെ സിനിമാ കോട്ടയിൽ സിനിമ ഓടാൻ പാടില്ല. കാര്യം അത്രയും പോപ്പുലേഷൻ പോലും അവിടെ ഇല്ലല്ലോ. ഈ റാന്നി ഇപ്പം എങ്ങനെ ഈ 60,000? പിന്നെ ഈ 60,000 പേര് എവിടെ ഇരുന്നത്? 60,000 പേർക്ക് എവിടെ ഇരിക്കാൻ പറ്റുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അതെ, ഒരു 0 കൂടി പോയെന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. 6,000 പേരുണ്ടായിരുന്നു. അപ്പം 6,000 പേരെ 60,000 പേരാക്കുന്നത് എക്സാഗ്രേഷൻ അല്ല, അതിൻ്റെ പേരെന്താണ്? കള്ളമെന്നാണ്. അതുകൊണ്ട് സ്വർഗത്ത് ചെല്ലുമ്പോൾ അറിയാം ഈ മിഷൻ റിപ്പോർട്ട്സ് ഒക്കെ എത്ര പേര് അതിൻ്റെ പേരിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് സ്വർഗത്ത് ചെല്ലുമ്പോൾ അറിയാം. പ്രിയമുള്ളവരെ, ബി കെയർഫുൾ ഇൻ സ്പീക്കിംഗ് എ വേർഡ് ഫ്രം യുവർ മൗത്ത്സ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും എത്ര കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള നമ്മൾ നോക്കണം. കള്ളം പറയാണ്ട് പാടില്ല. ആൻഡ് കോൾ സിൻ എ സിൻ. പാപത്തെ എങ്ങനെ തന്നെ വിളിക്കണം, പാപം എന്ന് വിളിക്കണം. പാപത്തെ ഒരിക്കലും ബലഹീനത എന്ന് വിളിക്കരുത്. അങ്ങനെ ബലഹീനത എന്ന് വിളിച്ചാൽ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, ഈ പൂച്ച ഓടിക്കാൻ അയല കൊണ്ടടിച്ച പൂച്ച പോകത്തില്ലെന്ന് പറയല്ലേ. ഇപ്പം നമ്മളിപ്പോൾ മീൻ വെട്ടാൻ വരുമ്പോഴത്തേക്ക് പൂച്ച വന്ന് അടുത്ത് വന്നിരിക്കുക, അതിനെ ഓടിക്കാൻ വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കുന്ന മീൻ എടുത്തിട്ട് പോ പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് അതും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പൂച്ച എന്ന് ഓടി പോകുമോ? ഇല്ല. എന്നതുപോലെ ഇതിനെ നമ്മൾ പാപമെന്ന് വിളിക്കേണ്ടതിന് പകരം വേറെ എന്തെങ്കിലും പേരിട്ട് വിളിച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു വിമോചനം കിട്ടത്തില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് മുറുകെ പറ്റുന്ന പാപം അതിനെന്ത് ചെയ്യണം? എറിഞ്ഞു കളവീൻ. ലേ അസൈഡ് ഓൾ വെയ്റ്റ്. ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കണം, അതൊരു ആക്സിഡൻ്റ് അല്ല. ഈ പാപത്തിൻ്റെ പ്രശ്നം ആക്സിഡൻ്റലായിട്ട് പറ്റുന്നതല്ല. ചിലപ്പം പല പാപങ്ങളും നമുക്ക് പറ്റുന്നതിനെന്നറിയാമോ, നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമല്ല, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ പാപത്തിൽ വീണ് പോകുന്ന ഒരു സ്റ്റേജുണ്ട്. പക്ഷേ ഈ മുറുകെ പറ്റുന്ന പാപത്തിൻ്റെ പ്രത്യേകത, അതങ്ങനെ ഒരു പാപത്തിൽ അറിയാതെ വീണ് പോകുന്നതല്ല, അത് നമ്മുടെ ഹാബിറ്റാണ്, അത് നമ്മുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അലേർട്ടായിരിക്കണം. കൂടുതൽ വലിയ പാപത്തെക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ പാപങ്ങളാണ്. കാര്യം അത് നമ്മളെ വീഴ്ത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും വലിയ പാപങ്ങളെ ഒഴിഞ്ഞു മാറാനായിട്ട് നമുക്ക് കഴിഞ്ഞെന്നിരിക്കും. ചെറിയ പാപങ്ങളെ നമ്മളതിനെ പാപമായിട്ട് പോലും കണക്കാക്കാത്തത് കൊണ്ട് നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ചെറിയ പാപങ്ങൾ. ഒരു ചെറിയ കുഞ്ഞെൻ്റെ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കൊച്ചെൻ്റെ കാലിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ കൊച്ചല്ലേ, അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വലിയ ആൾ കയറി പിടിച്ചാലും കൊച്ചാൾ കയറി പിടിച്ചാലും എൻ്റെ ഓട്ടത്തെ അതെന്ത് ചെയ്യുന്നുണ്ട്? തടസ്സപ്പെടുന്നുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിലെ ഏത് ചെറിയ പാപവും യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാനുള്ള എൻ്റെ ഈ ഓട്ടത്തിൽ എന്നെ തടസ്സപ്പെടുത്തുന്നതാണ്. അതിനെ ഞാൻ തലോടി മാറ്റി നിർത്തുകയല്ല, എന്താണ്? ലേസായിട്ട് എന്നെ ഈ ട്രാക്കിൽ നിന്ന് തന്നെ ഇതിനെ പറിച്ചെറിഞ്ഞു കളയേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഹാബിറ്റാണ്. ഹാബിറ്റ് നമുക്ക് മാറ്റണമെങ്കിൽ വലിയ പ്രയാസമാണ്. പണ്ടൊരിക്കൽ ഒരു അച്ഛൻ വന്ന് എല്ലായിടത്തും പിള്ളേർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പിള്ളേർ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പം നിങ്ങളുടെ ചെറുപ്പം പോലൊന്നും അല്ലായിരുന്നു, ഞാൻ വളരെ നല്ല കുഞ്ഞായിട്ടാണ് വളർന്നത്, ഞാൻ ഒരിക്കലും ആരെ ഉപദ്രവിച്ചിട്ടില്ല, ഒരാളോട് പോലും ഞാൻ കയർത്ത് സംസാരിച്ചിട്ടില്ല, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും എൻ്റെ സ്കൂൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിൽ പോവുകയും അങ്ങനെ എല്ലാം വളരെ നന്നായിട്ടാണ് ചെയ്തതെന്ന് അച്ഛൻ പറഞ്ഞു. ഉടനെ പിള്ളേർ ചോദിച്ചു, എന്നാലും അച്ഛ ആർക്കാണെങ്കിലും ഒരു ചെറിയ ദോഷമൊക്കെ കാണുമല്ലോ, അച്ഛൻ അങ്ങനത്തെ വല്ല എന്തെങ്കിലും ഒരു ദോഷം അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? അച്ഛൻ ഒത്തിരി ഞാൻ ആലോചിച്ച് പറഞ്ഞു, എനിക്കാകെപ്പാടെ ഒരു ദോഷമേ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോഴും ഉണ്ട്. പക്ഷെ അതെന്തുവാ? അത് ഞാൻ കള്ളം പറയുമെന്നുള്ളതാ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? കള്ളം പറഞ്ഞതാ. അതൊരു ഹാബിറ്റാ, അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു ഹാബിറ്റ് പോലെ. അപ്പോൾ ഈ ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മിൽ നിന്ന് പറിച്ചെറിഞ്ഞ് കളയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് പറിച്ചെറിഞ്ഞ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അൻ ഈസി തിങ്. അത് നമുക്ക് സ്വാഭാവികമായി പലപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യവുമല്ല.